ഇത് തിരുവനന്തപുരത്തെ ഷഹീൻബാഗാണ്. ഡൽഹിയിൽ ഷഹീൻബാഗിൽ സമരം ചെയ്യുന്ന അമ്മമാരോടും അവിടുത്തെ വിദ്യാർത്ഥികളോടും ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളും അമ്മമാരും കൂടി ഒരു സമരകേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. ഷഹീൻബാഗ് മാതൃകയിലുള്ള സമരകേന്ദ്രമാണിത്. 24 മണിക്കൂറും അനിശ്ചിതകാലാടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ സമരം ചെയ്യുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും താല്പര്യപ്പെടുന്ന ഏതൊരാൾക്കും വന്ന് പ്രതിഷേധിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള ഒരു തുറന്ന സമരവേദിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിഭാവനം ചെയ്യുന്നത്. രാജ്യത്തുടനീളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഒരു കിരാത നിയമത്തെ എതിർത്ത് പരാജയപ്പെടുത്തണം എന്നൊരാശയത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു സമരവേദി ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു മുൻകൈയിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഈ സമരകേന്ദ്രം ഇന്ന് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. വൻപിച്ച പിന്തുണയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് നാളെ വൈകിട്ട് 15-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഈ ഷഹീൻബാഗ് സമരപ്പന്തലിൽ ഞങ്ങൾ ഒരു ആസാദി മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ആസാദി മീറ്റ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഒരു വലിയ സമരപ്രഖ്യാപനമായി മാറാൻ പോവുകയാണ്. 1000 ആളുകൾ 1000 കൈകൾ ഈ സമരപ്പന്തലിൽ ഷഹീൻബാഗിനായി കൈ ഉയർത്തുന്നു എന്നൊരു പ്രഖ്യാപനം ആണ് ഞങ്ങൾ ഈ ആസാദി മീറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേര് നാളെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ വീഡിയോ കാണുന്ന ഏവരും ഞങ്ങളോടൊപ്പം ഈ ആസാദി മീറ്റിനെ ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ മുന്നോട്ട് വരണം, ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.